എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസസ് വൈനാണ്, അല്ലെങ്കിൽ ഒരു സ്വീറ്റ് വൈനാണ്. ഇത് ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം എല്ലാവർക്കും വീര്യമുള്ള വൈനാണ് കൂടുതലിഷ്ടം, അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയുടെ അളവങ്ങ് കുറയ്ക്കാം. ബാക്കി ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഭരണിയിൽ നിന്ന് വൈന് എടുക്കുമ്പോൾ ഈർപ്പമില്ലാത്ത സ്പൂൺ വെച്ച് വേണം എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വൈൻ കേടുകൂടാതെ ഒരുപാട് നാളിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. സ്പൈസസ് വൈൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ 50 ഗ്രാം ഏലക്കുണ്ട്, 50 ഗ്രാം ഗ്രാമ്പുണ്ട്, 50 ഗ്രാം പട്ടയുണ്ട്. ഇത് 5 കുപ്പി വൈനിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 3 50 ഗ്രാം വെച്ചുണ്ട്. പിന്നെ 2.5 കിലോ പഞ്ചസാരയുണ്ട്. ഇപ്പം നമുക്കിത് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കാം. ഇത് 3 ഒന്ന് ഈ ഇത് ഇടിക്കുന്നതിനകത്തിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കണം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക, ഒന്ന് ചതച്ചെടുക്കാം. അതേ കണക്ക് ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് ചതയ്ക്കണം. എല്ലാം ഇടുക. ഇപ്പോൾ ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. അതേ കണക്ക് നമുക്ക് ഈ ബാക്കി വെച്ചിരിക്കുന്ന എല്ലാം ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ സ്പൈസസ് എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഈ ഒരു കുപ്പി 1 ലിറ്ററിൻ്റെയാണ്. ഈ 1 ലിറ്ററിൻ്റെ കുപ്പിക്ക് 5 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് കാണുന്നത്. അതിലോട്ട് നമുക്ക് ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 കിലോ പഞ്ചസാരയാണ്. അതിൽ ഇതിൽ നിന്ന് ഈ ഒരു നാഴിക്ക് 1 നാഴി പഞ്ചസാര നമുക്കങ്ങ് മാറ്റിയെടുക്കണം. ഈ 1 നാഴി മാറ്റി വയ്ക്കുക. ബാക്കി നമുക്ക് ഈ ഒരു സ്പൈസസിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിപ്പം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തടി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന വരെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ ദിവസത്തെ കാര്യമാണ്. ഇനി 2-ാമത്തെ ദിവസം എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വൈനൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊന്നുമില്ല അടപ്പിൽ. കണ്ടോ, നല്ല കളറായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് മുന്നായിട്ട് വൈൻ അരിച്ചെടുക്കുന്നതിന് മുമ്പ് 5 ലിറ്റർ വൈനാണ്. അപ്പോൾ അതിന് വേണ്ടി 12 നാരങ്ങ എടുത്തിട്ടുണ്ട്. 12 നാരങ്ങയാണ് അതിൻ്റെ കണക്ക്. അതിൻ്റെ കൂടെ 1 നാഴി പഞ്ചസാരയുണ്ട്. ഈ പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അത് ഞാൻ അന്നേരം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഞാനിപ്പോൾ വൈൻ ഇപ്പോൾ അരിക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെ. നല്ല ഉണങ്ങിയതാണ്, വെള്ളമൊന്നും ഇല്ലാതെ വെച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്ന പാത്രം വേണം വെക്കാൻ. അതിലോട്ട് ഒരു തോർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ
തോർത്ത് ഇങ്ങനെ പൊക്കി ഇതിൽ നിന്ന് അരിച്ചെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ആ 12 നാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി പാത്രത്തിലോട്ട് ഈ ഒരു നാഴി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്നാൽ മതി, തന്നെ തന്നെ ഇത് കാരമലായിട്ട് വന്നോളൂ. മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോയത്. നമ്മളിട്ട വൈന് ഇത്രയും കളറുണ്ട്. അപ്പം കുറച്ചും കൂടെ കളർ വരാൻ വേണ്ടിയാണ് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് വൈൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കണം, കാരണം വൈന് ചൂടില്ല. ചൂടുള്ളതാണെങ്കിൽ ഒഴിക്കുമ്പോൾ ഇത്രയും പ്രശ്നം വരത്തില്ല. ഇതിനാണെങ്കിൽ ചൂടില്ലാത്ത വൈനാണ്. അപ്പം പതുക്കെ വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടിയായിട്ടിരിക്കുന്നതാണ്. ഇതെല്ലാം അങ്ങ് നന്നായിട്ട് മെൽട്ടായിക്കോളും. ഇതിന് കുഴപ്പമില്ല, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം ഇതെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വൈനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനിയിപ്പം കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കളറിന് വേണ്ടിയാണേ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലോട്ട് റമ്മാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 1/4 കുപ്പി റമ്മാണ്. അത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചാലേ ഈ ഒരു വൈന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ഭരണിയിൽ വേണം ഈ വൈന് ഒഴിച്ചു കൊടുക്കാൻ, അല്ലാതെ ഇതിൽ ഈർപ്പ നനവ് ഒന്നും കാണരുത്. ഇതിലോട്ട് നമുക്ക് ഈ വൈൻ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതേ കണക്കൊരു തോർത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വൈനങ്ങ് കെട്ടിവെക്കാം. ഇപ്പം ഞാൻ ഭരണിയിൽ നന്നായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് വൈൻ. ഇതിപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ നല്ല സ്പൂൺ വെച്ചിട്ട്, വെള്ളമൊന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്പൂൺ വെച്ചിട്ട് മാത്രം വൈൻ കോരിയെടുക്കാൻ നോക്കുക. അപ്പം ഇത് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.